തമിഴ് സിനിമയിലെ അടുത്ത വലിയ റിലീസാണ് ലാൽസലാം. ഒരു സ്പോർട്സ് ത്രില്ലറായി ഒരുക്കുന്ന ലാൽസലാം സംവിധാനം ചെയ്യുന്നത് ഐശ്വര്യ രജനീകാന്താണ്. ചിത്രത്തിൽ സൂപ്പർതാരം രജനീകാന്ത് പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് ലാൽസലാമിന്റെ പ്രധാന പ്രത്യേകത. ഇപ്പോഴിതാ ലാൽസലാമിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ആശംസ അറിയിച്ചിരിക്കുകയാണ് നടൻ ധനുഷ്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ഏറെ പ്രിയപ്പെട്ട താരമാണ് ധനുഷ്. നടൻ എന്നതിലുപരി സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി സിനിമാ ലോകത്ത് സജീവമാണ് ധനുഷ്. എന്നാൽ ആരാധകർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തത് ധനുഷിന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. രജനീകാന്തിന്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്ത് ആയിരുന്നു ധനുഷിന്റെ ഭാര്യ. കഴിഞ്ഞ വർഷമാണ് ഇരുവരും ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇതിനുള്ള കാരണം എന്തെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല. അതുവരെ താരങ്ങൾക്കിടയിലെ ദാമ്പത്യം വിജയകരമായിരുന്നുവെങ്കിലും പെട്ടെന്ന് എന്ത് പ്രശ്നമാണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്നറിയാനുള്ള ആകാംക്ഷ ആരാധകർക്ക് ഇപ്പോഴുമുണ്ട്. ധനുഷിന്റെയും ഐശ്വര്യയുടെയും അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിവാഹമോചനത്തിന്റെ കാരണമെന്നല്ലാതെ കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇരുവരും മാതൃകാപരമായാണ് വിവാഹമോചനത്തിന് ശേഷവും മുന്നോട്ട് പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഐശ്വര്യയോ ധനുഷോ പരസ്പരം പഴിചാരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല വേർപിരിഞ്ഞതിന് ശേഷം താരങ്ങൾക്കിടയിലെ ഐക്യമാണ് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും. വിവാഹ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഐശ്വര്യ എന്നും തൻ്റെ സുഹൃത്തായിരിക്കുമെന്നും ധനുഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ധനുഷ് പ്രാവർത്തികമാക്കുന്നതും. ഇപ്പോഴിതാ മുൻ ഭാര്യയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടെത്തിയ ധനുഷിന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ലാൽസലാം എന്ന സിനിമയാണ് ഐശ്വര്യ രജനീകാന്തിൻ്റെതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. ഈ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചുള്ള തിരക്കുകളിലാണ് ഐശ്വര്യ അടക്കമുള്ള സിനിമ അണിയറ പ്രവർത്തകർ. ഫെബ്രുവരി 9 ലാൽസലാമിന്റെ റിലീസ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. പിന്നാലെ സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഐശ്വര്യക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. കൂട്ടത്തിൽ ധനുഷിന്റെ സാന്നിധ്യമായിരുന്നു ശ്രദ്ധേയമായത്. ലാൽസലാമിന്റെ ട്രെയിലർ ധനുഷും തന്റെ എക്സ് പേജിലൂടെ റിലീസ് ചെയ്തിരുന്നു. അതിനൊപ്പം ചിത്രത്തിന്റെ വിജയത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. ഇതോടെ ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടെത്തുകയാണ് ആരാധകരും. കഴിഞ്ഞ 2 ലാൽസലാം എന്ന സിനിമയിൽ പ്രവർത്തിക്കുകയായിരുന്നു ഐശ്വര്യ രജനീകാന്ത്. ഇപ്പോൾ സിനിമയുടെ റിലീസിന് തയ്യാറെടുക്കുകയുമാണ്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളാണോ താരങ്ങൾക്കിടയിലെ പ്രശ്നത്തിന് കാരണമായതെന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ലാൽസലാമിന്റെ വിജയത്തിന് ശേഷം മക്കൾക്ക് വേണ്ടിയെങ്കിലും ഇരുവരും ഒന്നിക്കണമെന്നാണ് ആരാധകർ ഇവരോട് ആവശ്യപ്പെടുന്നത്. 2022 പൊങ്കൽ ആഘോഷത്തിന് ശേഷമായിരുന്നു ജനുവരി 17 ധനുഷും ഐശ്വര്യ രജനീകാന്തും പരസ്പരം വേർപിരിയാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നത്. താരങ്ങളുടെ പ്രഖ്യാപനം ആരാധകരെ ഞെട്ടിച്ചുവെന്ന് പറയാം. വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനും 17 നീണ്ട ദാമ്പത്യത്തിനുമായിരുന്നു ഇരുവരും അവസാനം കുറിച്ചത്. പിന്നീട് ഇവരുടെ 2 ഐശ്വര്യയുടെ കൂടെയായിരുന്നു. മക്കളുടെ എല്ലാ ആവശ്യത്തിനും ധനുഷും ഒപ്പം ചേരാറുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് താരങ്ങൾ വീണ്ടും ഒന്നിക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നതും. സ്ത്രീ, വൈരാജാവേ, സിനിമാവീരൻ എന്നീ സിനിമകൾക്ക് ശേഷം ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ലാൽസലാം. വിഷ്ണു വിശാലും വിക്രാന്തും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ രജനീകാന്തിന്റെ റോളാണ് പ്രധാനപ്പെട്ട ഒന്ന്. മൊയ്തീൻ ഭായ് എന്ന വേഷത്തിലാണ് രജനീകാന്ത് എത്തുന്നത്. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവ്, വിഘ്നേഷ്, ലിവിങ്സ്റ്റൺ, സെന്തിൽ, ജീവിത, KS രവികുമാർ, തമ്പി രാമയ്യ, നിരോഷ, വിവേക് പ്രസന്ന, ധനിയ ബാലകൃഷ്ണ തുടങ്ങിയവയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. AR റഹ്മാനാണ് ലാൽസലാമിനായി സംഗീതം ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.